സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. ആഘോഷങ്ങൾ ഒരു വേദിയിൽ ഒരുക്കിക്കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുകയാണ് ആശീർവാദ് സിനിമാസും അതിന്റെ അമരക്കാരൻ ആന്റണി പെരുമ്പാവൂരും. സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 100-ാം ദിനാഘോഷവും 200 കോടി ക്ലബിൽ കടന്ന ആദ്യ മലയാള ചിത്രമെന്ന ഖ്യാതിയും ആഘോഷിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കുക. തുടർന്ന് ഇതേ ടീം ഒരുക്കുന്ന ലൂസിഫറിന്റെ 2-ാം ഭാഗമായ എമ്പുരാന്റെ ഒഫീഷ്യൽ ലോഞ്ചും നടക്കും. എമ്പുരാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുമ്പ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നടന്നെങ്കിലും ഒരു പൊതു സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ വിജയാഘോഷവും ഇതേ വേദിയിൽ ആഘോഷിക്കുന്നുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് ഈ ആഘോഷ രാവിന്റെ മറ്റൊരു ഹൈലൈറ്റ്. 100 കോടി ബഡ്ജറ്റിൽ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചും ഇതേ വേദിയിൽ തന്നെയാണ് നടക്കുന്നത്. ഒടിയന്റെ 100-ാം ദിനാഘോഷവും ഈ ആഘോഷരാവിന്റെ മാറ്റുകൂട്ടുമെന്ന് ഉറപ്പിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസം തന്നെയാണ് ഈ വരുന്ന 22. ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സിനിമാകാരൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.